എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളാണ്. നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമാക്കി കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. SSCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. SSCRT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ സോൾ സയൻസ് ടെക്സ്റ്റ് ബുക്ക്, ചാപ്റ്റർ 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഇത്. ക്ലാസ് പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും, മിനറൽസ് ആൻഡ് മിനറൽസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിക ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. കാർഷിക വിളകൾ, കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് എന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്കും. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതു വിഭവങ്ങളാണ്. അപ്പൊ ധാതുക്കളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും. ലോഹധാതുക്കളെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ഇരുമ്പിന്റെ അംശമുള്ളവയും ഇരുമ്പിന്റെ അംശമില്ലാത്തവയും. അതിൽ ഇരുമ്പിന്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പയിര്, മാംഗനീസ്. ഇരുമ്പിന്റെ അംശമില്ലാത്തവയ്ക്ക് ഉദാഹരണമാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ഓക്സൈഡ്. അടുത്തത് അലോഹധാതുക്കളിൽ വരുന്നത് ധാതു ഇന്ധനങ്ങളും മറ്റ് ധാതുക്കളുമാണ്. ധാതു ഇന്ധനങ്ങളിൽ കൽക്കരിയും പെട്രോളിയവും വരുന്നുണ്ട്, മറ്റു ധാതുക്കളില് അഫ്രം വരുന്നുണ്ട്. അടുത്തത് തങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. ലോഹധാതുക്കളെ ഇരുമ്പിന്റെ അംശമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ചില പ്രധാന ധാതുക്കളെ കുറിച്ചും അനുബന്ധ വ്യവസായങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്കു വ്യവസായവും. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇരുമ്പയിരിന്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അടുത്തത് സംസ്ഥാനങ്ങളും പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളും നോക്കാം. ഒഡീഷയിൽ വരുന്നതാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. ഝാർഖണ്ഡിൽ വരുന്നതാണ് സിംഗ്ഫം, ദുർഗ്. കർണാടകത്തിലെ പ്രധാന ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദൂർഗ്. ഗോവയിലെ പ്രധാന ഖനന മേഖലയാണ് മർമഗോവ. തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്കു വ്യവസായം. ഇതിങ്ങനെ തന്നെ കഴിഞ്ഞ 10th ലെവൽ മെയിൻസിന് ഒരു ചോദ്യമായി ചോദിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്കു വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. മേൽപ്പറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നു. നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നോക്കാം. അതിൽ തന്നെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ, ജംഷഡ്പൂരിലാണ് 1907 സ്ഥാപിച്ചു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ, ജംഷഡ്പൂർ സ്ഥാപിതമായത് 1907 വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, VISL, ഭദ്രാവതി, കർണാടക, 1923-ൽ സ്ഥാപിച്ചു. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, ഭദ്രാവതി, കർണാടക. സ്ഥാപിതമായ വർഷം 1923. പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കുശാലകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സവിശേഷതകളും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ അല്ലെങ്കിൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എവിടെയാണ്? കുൾട്ടി, ബർണപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാൾ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി, ബർണപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാളിലാണ്. ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ അല്ലെങ്കിൽ ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. എവിടെയാണ്? ഭദ്രാവതി, കർണാടകം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. എവിടെയാണ്? കർണാടകത്തിലെ ഭദ്രാവതിയിൽ. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഫിലായ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലെ ദൂർഗ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. 1959-ൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഫിലായി ഛത്തീസ്ഗഡിലെ ദൂർഗ് എന്ന സ്ഥലത്ത് 1959-ൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, ഒഡീഷയിലെ സുന്ദർഗഡ് എന്ന സ്ഥലത്താണ്. 1959-ൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലെ സുന്ദർഗഡ് എന്ന സ്ഥലത്താണ്. 1959-ൽ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ എന്ന സ്ഥലത്താണ്. 1962-ൽ യുകെയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. വ്യക്തമായി വായിക്കണം. 1962-ൽ യുകെയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ബൊക്കാറോയിലാണ്. 1964-ൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ 1964-ൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ജാർഖണ്ഡിലാണ്. അടുത്തത് മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡീഷയാണ് മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ. അപ്പോൾ മാംഗനീസ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അപ്പൊ മാംഗനീസ് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ ഒഡീഷയാണ്. അടുത്ത നമുക്ക് ധാതുക്കളും അവയുടെ ഉപയോഗവും പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളും നോക്കാം. ആദ്യം തന്നെ സ്വർണം. ഉപയോഗം എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആഭരണ നിർമ്മാണം. പ്രധാന ഉൽപാദക സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. അടുത്തത് വെള്ളി. ഉപയോഗം എന്ന് പറയുന്നത് ആഭരണ നിർമ്മാണം, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി. വെള്ളിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ആഭരണ നിർമ്മാണം, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം. ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം. അടുത്തത് ചെമ്പ്. ഉപയോഗം എന്ന് പറയുന്നത് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. ചെമ്പിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അടുത്തത് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. അടുത്തത് അഫ്രം. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നതാണ് അപ്ഫറം അല്ലെങ്കിൽ മൈക്ക. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. അടുത്ത നമുക്ക് ധാതു ഇന്ധനങ്ങൾ നോക്കാം. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജ ആവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. അതിൽ തന്നെ കൽക്കരി ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. കഴിഞ്ഞ 10th പ്രിലിംസിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഈ ഒരു വസ്തുത ചോദിച്ചിരുന്നു. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ കൽക്കരിയുടെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ജാർഖണ്ഡിലെ ഝാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് ഝാറിയയാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി എന്നറിയപ്പെടുന്ന ലിഗ്നൈറ്റ് കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ്. അടുത്തത് പെട്രോളിയവും പ്രകൃതിവാതകവും. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സാണ് പെട്രോളിയം എന്ന് പറയുന്നത്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉപ ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്യുന്നത് അസമിലെ ദിഗ്ബോയിലാണ്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. അടുത്തത് ആണവധാതുക്കൾ. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തീരദേശ മണലിൽ കാണുന്ന മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ യുറേനിയം നിക്ഷേപങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായിട്ടാണ്. തോറിയം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കൾ കൂടുതലായും കാണപ്പെടുന്നത് കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിലാണ്. അടുത്തത് ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ. നമ്മൾ ഇന്ത്യയിലെ ഊർജ്ജരംഗം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഊർജ്ജരംഗത്തെ കുറിച്ചും. അപ്പൊ ആ ഒരു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കാണുവാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങളാണ്. ആദ്യത്തേതാണ് താരാപൂർ. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. റാവത്ത് ഭട്ട, രാജസ്ഥാൻ. കൽപ്പാക്കം, കൂടംകുളം ഈ രണ്ടും തമിഴ്നാട്ടിലാണ്. കൈഗ ആണവ നിലയം കർണാടകം. കാക്രപ്പാറ, ഗുജറാത്ത്. നറോറ, ഉത്തർപ്രദേശ്. ഇമ്പോർട്ടന്റ് ആണ്. താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്ര. റാവത്ത് ഭട്ട രാജസ്ഥാൻ. കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാട്ടിലാണ്. കൈഗ കർണാടകത്തിൽ. കാക്രപ്പാറ ഗുജറാത്ത്. നറോറ ഉത്തർപ്രദേശ്. ഇനി നമ്മൾ പഠിച്ചത് ധാതു അധിഷ്ഠിത വ്യവസായങ്ങളായിരുന്നു. അടുത്ത നമുക്കിനി കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ് പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ് ഉള്ളത്. നിലവിലെ കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതായിരുന്നു? അത് ഇരുമ്പുരുക്ക് വ്യവസായമായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് 1918 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. അപ്പോൾ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് 1918 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം എന്ന് പറയുന്നത് മുംബൈയാണ്. മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജ ലഭ്യത, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ, ശുദ്ധജല ലഭ്യത, മനുഷ്യവിഭവ ലഭ്യത. മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം. അതീതര സംസ്കാര കാലത്തോളം പഴക്കമുള്ളതാണ് ഇന്ത്യയിലെ പരുത്തി കൃഷി. ലോകത്താദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ് പരുത്തി കൃഷിയിൽ ഏറ്റവും മുന്നിലുള്ളത്. ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത് ഗുജറാത്താണ്. പരുത്തി തുണി വ്യവസായത്തിൽ മുൻപന്തിയിൽ ഇരുന്നതിനാലാണ് മുംബൈക്ക് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന വിശേഷണം ലഭിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദും ഉത്തർപ്രദേശിലെ കാൺപൂരും പഞ്ചാബിലെ ലുധിയാനയും പരുത്തി തുണി വ്യവസായത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദും ഉത്തർപ്രദേശിലെ കാൺപൂരും പഞ്ചാബിലെ ലുധിയാനയും. അടുത്തത് ചണം കൃഷിയും ചാണ വ്യവസായവും. ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയാണ് ചണം എന്ന് പറയുന്നത്. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിനു വേണ്ടത്. അപ്പോൾ ചണം കൃഷിക്ക് പ്രധാനമായും വേണ്ടത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചാണ ഉൽപാദന മേഖല. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചാണം കൃഷി ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായും ചാണം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷ. തേന വില കുറഞ്ഞ നാരുവിളയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചണം ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 1ാം സ്ഥാനമാണുള്ളത്. ചണം ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 1ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗാളാണ്, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളാണ്. പ്രധാനമായും ഹൂഗ്ലി നദിയുടെ തീരത്താണ് ചണ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 1947 ഇന്ത്യ വിഭജനം നടന്നപ്പോൾ ചണം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളുടെ ഭൂരിഭാഗവും കിഴക്കൻ പാകിസ്ഥാനിലും ചണ ഫാക്ടറികളുടെ ഭൂരിഭാഗവും ഇന്ത്യയിലും ആയത് കാരണം അക്കാലത്ത് അസംസ്കൃത പദാർത്ഥങ്ങളുടെ ലഭ്യതയിൽ ക്ഷാമം നേരിടുകയും തന്മൂലം നിരവധി ഫാക്ടറികൾ പൂട്ടിടേണ്ടി വരികയും ചെയ്തു. ഓക്കെ, ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ്. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ്. ചണം ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയ്ക്കടുത്ത് റിഷ്ര എന്ന സ്ഥലത്താണ്. വർഷം 1855. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയ്ക്കടുത്ത് റിഷ്ര എന്ന സ്ഥലത്താണ്, വർഷം 1855. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ നിലവിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. നിങ്ങൾ ഓപ്ഷൻസിൽ ചൈന ഇല്ലെങ്കിൽ മാത്രം ഇന്ത്യ തിരഞ്ഞെടുത്താൽ മതി. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയിലത്തോട്ടങ്ങൾ ഉള്ളത്. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് ആവശ്യം. അപ്പൊ തേയിലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എന്ന് പറയുന്നത് ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ്. തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തേയില സമീപത്തു തന്നെയുള്ള ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഇനമാണ് തേയില. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസമാണ്. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന ഭൂവിഭാഗമാണ് തെക്കേ ഇന്ത്യ. കമേലിയ സൈനൻസിസ് എന്നാണ് തേയിലയുടെ ശാസ്ത്രീയ നാമം. കമേലിയ സൈനൻസിസ്. തേയില ഉൽപാദനത്തിലും ഉപഭോഗത്തിലും മുൻനിരയിലാണ് ഇന്ത്യ. ഞാൻ ഓൾറെഡി പറഞ്ഞു, തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന ഓപ്ഷൻസിൽ ഇല്ലെങ്കിൽ മാത്രം ഇന്ത്യ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ തേയില കൃഷി നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് മണിറാം ദത്ത ബറുവ അല്ലെങ്കിൽ മണിറാം ദിവാനാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ തേയില കൃഷി നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് മണിറാം ദിവാൻ. അടുത്തത് കാപ്പി. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണുള്ളത്. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുകളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അറബിക്ക എന്ന് പറയുന്നത് മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ്. ആകെ ഉൽപാദനത്തിൽ 2/3 കർണാടകത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ആകെ കാപ്പി ഉൽപാദനത്തിൽ 2/3 കർണാടകത്തിൽ നിന്നാണ്. കാപ്പിക്കുരു വിളവെടുത്ത ശേഷം ഫാക്ടറിയിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് കാപ്പി കൃഷിയിൽ മുൻനിരയിലുള്ളത്. കൃഷി പരിചയപ്പെടുത്തിയത് മുസ്ലിം തീർത്ഥാടകനായ ബാബ ബുദ്ധനാണ്. യമനിൽ നിന്നാണ് അദ്ദേഹം മൈസൂരിലേക്ക് 7 കാപ്പി വിത്തുകൾ കൊണ്ടുവന്നത്. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നത് കർണാടകമാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നത് കർണാടകമാണ്. അടുത്തത് കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായവും. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. അപ്പോൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ്. ഒരു ഉഷ്ണമേഖലാ വിളയാണ് കരിമ്പ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. അപ്പോൾ കറുത്ത മണ്ണും എക്കൽ മണ്ണും കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണുള്ളത്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിന്റെ അളവ് കുറയുന്നതായിരിക്കും. ഉത്തർപ്രദേശാണ് കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത്. പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ബ്രസീൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ 1840-ൽ ബീഹാറിലെ ബേട്ടിയ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര മില്ല് സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര മില്ല് സ്ഥാപിതമായത് ബീഹാറിലെ ബേട്ടിയ എന്ന സ്ഥലത്താണ്. പുരാതന കാലം മുതലൊക്കെ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യ ഇന്ത്യക്കാർക്ക് വശമായിരുന്നു. എന്നാൽ ആധുനിക രീതിയിൽ പഞ്ചസാര ഉൽപ്പാദനം ആരംഭിച്ചത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലാണ്. പരുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ വ്യവസായമാണ് പഞ്ചസാര. ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് പരുത്തി തുണി വ്യവസായമാണ്. അത് കഴിഞ്ഞാൽ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ വ്യവസായമാണ് പഞ്ചസാര. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നാസിക്, സാംഗ്ലി, കോൽഹാപൂർ എന്നിവിടങ്ങളാണ് ഈ സംസ്ഥാനത്തെ പഞ്ചസാര വ്യവസായത്തിന്റെ കേന്ദ്രങ്ങൾ. അടുത്തത് റബ്ബർ. 25°C കൂടിയ താപനിലയും 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യം. അപ്പോൾ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിന്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സും കൂടിയാണ് റബ്ബർ. തമിഴ്നാട്ടിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നു. ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത്. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. ആരാണ്? വില്യം ഹെൻറി. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു. അടുത്തത് സുഗന്ധവിളകൾ. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പൂ, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾക്ക് പ്രാചീന കാലം മുതൽക്കേ പുകൾപെറ്റ രാജ്യമാണ് ഇന്ത്യ. പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ SSCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ എക്സാമിന് ആവശ്യമായ അഡീഷണൽ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.